ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്വീറ്റ്സും ചോക്ലേറ്റ്സും സ്റ്റോക്ക് ചെയ്തേക്കുന്ന ഒരു കട. ചോക്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാരിയെടുക്കാം. ക്രൂം നെസ്കഫെ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് മിൽക്കി വേയുടെയും ഗാലക്സിയുടെയും മാസിന്റെയും മൾട്ടിസേഴ്സിന്റെയും ഒക്കെ കോഫി ഇനി നമുക്ക് ട്രൈ ചെയ്യാം. ഹേയ്, നമസ്കാരം, അക്ഷയാണ് ഞാന്. നിങ്ങൾക്ക് ഇന്നൊരു സ്ഥലം കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. സ്വീറ്റ്സും ചോക്ലേറ്റ്സും കോഫീസും മാത്രമാണ് ഈ കടയിലുള്ളത്. ഞാൻ കണ്ടിട്ട് ഇറങ്ങിയതാണിപ്പോൾ. സത്യം പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. കാരണം ചോക്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് കണക്കിന് മല പോലെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കാണ് ഈ കടയിൽ. അതുപോലെ തന്നെ ഡിഫറെൻ്റ് വെറൈറ്റി കോഫീസ്, നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ ഇഷ്ടം പോലെ ബ്രാൻഡ്സിലെ ചോക്ലേറ്റ്സ്. കൂടുതലും അറബ്സാണ് ഇവിടെ വരുന്നതെന്ന് പിന്നെ ഇംഗ്ലീഷുകാരും ഈ കട തേടി പിടിച്ചാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് യു എയിലെ ഒരു എമിറേറ്റ്സ് ആയ അജ്മാലിലാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് ഈ കട. ഞാൻ ഏതായാലും ഈ കടയിലെ കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാട്ടിത്തരാം. സോ സ്റ്റേ ട്യൂൺഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അജ്മാലിലെ ഷെയ്ഖ് അമർ സ്ട്രീറ്റിലാണ്. ഈ കടയുടെ ഫ്രണ്ടിൽ ഞാൻ കണ്ടത് കൂടുതലും അറബ്സ് വന്ന് ഇറങ്ങി ഈ കടയിലേക്ക് കയറുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കട, അറബ് സ്വീറ്റ്സ്. വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ആഡംബരങ്ങളില്ല. കുറേ കാർട്ടൂൺസ് ആണ് ആദ്യം അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ കൂന കൂട്ടി വെച്ചേക്കുകയാണ് ചോക്ലേറ്റ്സ്. യു എയിലെ പല സൂപ്പർ മാർക്കറ്റ്സിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്രയധികം സ്റ്റോക്ക് വെച്ചേക്കുന്ന ഒരു സ്വീറ്റ്സ് എക്സ്ക്ലൂസീവ് സൂപ്പർ മാർക്കറ്റ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ബുക്ക് കടയിൽ ബുക്സ് അടുക്കി വെച്ചേക്കുന്ന പോലാണ് ഇവിടെ കാഡ്ബറീസും വേറെ ബ്രാൻഡിലുള്ള ചോക്ലേറ്റ്സും ഇവിടെ വെച്ചേക്കുന്നത്. ഈദ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പോയത്. അതുകൊണ്ട് ഇവരുടെ സ്റ്റോക്ക് എല്ലാം തീർന്നുപോയി. ബാക്കി ഇരിക്കുന്ന സ്റ്റോക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ കട ഞാൻ കണ്ടപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ കടക്കാർ മൊത്തം ഓടി നടന്ന് എല്ലാം പെറുക്കിയെടുക്കാനായിട്ട് എനിക്ക് മനസ്സിൽ കൊതി തോന്നി. ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത കുറേ ബ്രാൻഡ്സിലുള്ള ചോക്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. കൂടുതലും ആൾക്കാർ നമ്മൾ കേൾക്കാത്ത ബ്രാൻഡ്സ് വന്ന് എടുക്കുന്നതാണ് ഞാൻ ഇവിടെ കണ്ടത്. അതുമാത്രമല്ല, ഈ ഗൾഫിൽ വളർന്ന കുട്ടികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ചോക്കോ പോപ്സും അതുപോലത്തെ എല്ലാ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന സംഭവങ്ങളും ഇവിടെ. ബ്രെഡ് സ്പ്രെഡ് നമ്മുടെ ഇടയിൽ എല്ലാം സുപരിചിതമായിരിക്കും. കൂടുതലും നമ്മൾ ന്യൂട്ടെല്ല അല്ലെങ്കിൽ ലോട്ടസ് ആയിരിക്കും യൂസ് ചെയ്യുക. ബട്ട് ഇവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് ഇതാ ഈ ബോണ്ടി ചോക്ലേറ്റിന്റെ ബ്രെഡ് സ്പ്രെഡ്, M&M's ഫ്ലേവറിന്റെ ബ്രെഡ് സ്പ്രെഡ്, അതുപോലെ മാൾട്ടിസേഴ്സിന്റെ ഫ്ലേവറിലുള്ള ബ്രെഡ് സ്പ്രെഡും. കഴിഞ്ഞില്ല കേട്ടോ, ലേസ് പച്ചക്ക് നിന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ ലേസിന് ഡിപ്പും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കുറെ ടോണിക്സും സ്വീറ്റ് ഐറ്റംസ് ആയിട്ടുള്ള ഡ്രിങ്ക്സും എല്ലാം അവിടെ കിട്ടുന്നതാണ്. കേക്സിൽ യൂസ് ചെയ്യുന്ന സ്പ്രെഡിന്റെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് വേരിയൻസ് അവിടെ കണ്ടു. പല ഫ്ലേവറിൽ കുനാഫ, റെഡ് വെൽവെറ്റ്, കിൻഡർ തുടങ്ങിയതിന്റെ ബക്കറ്റ് കണക്കിനാണ് അവരവിടെ സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. സ്വീറ്റ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സൈഡ് മൊത്തം അവർ കോഫിക്ക് വേണ്ടി മാറ്റിയേക്കാണ്. സ്റ്റാർബക്സ് തുടങ്ങി ഞാൻ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ ബ്രാൻഡ്, ഡേവിഡ് ഓഫ് ആയാലും മാൾട്ടിസേഴ്സിൻ്റെ ആയാലും ഗാലക്സിയുടെ ആയാലും മിൽക്കി വേയുടെ ആയാലും മാസിൻ്റെ ആയാലും എല്ലാ ഫ്ലേവറിലുള്ള കോഫീസ് അവിടെ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഫീസ് ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കുന്ന കോഫിയുടെ മേക്കറും അവരവിടെ സെല് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു അറബി ചിക്കൻ കുറേ എടുത്തിട്ടും ഒരു സാധനം വന്ന് വീണ്ടും വീണ്ടും എടുക്കുന്നു. ഞാൻ നോക്കിയപ്പോഴും അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴയ വട്ടസോഡയാണ്. വട്ടസോഡയുടെ ഫ്ലേവറിലാക്കി ഇവിടെ വിൽക്കുകയാണ്. നല്ല കോസ്റ്റ്ലി ആണ് ഈ പ്രൊഡക്റ്റിന്. പക്ഷെ ഇതിന് അറബികൾ ഒത്തിരി അധികം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത്രയധികം ചോക്ലേറ്റ്സിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് കിട്ടിയത് ഈ ഷോപ്പിൽ നിന്നാണ്. നമ്മൾ ബൾക്ക് ഓർഡറായിട്ടൊന്നും മേടിക്കാനായിട്ടൊന്നും പോകണ്ട. ഒരു ചോക്ലേറ്റ് മേടിക്കാൻ പോയാൽ മതി, നമുക്ക് ഈ കട വിസിറ്റ് ചെയ്യാനും പറ്റും, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും പറ്റും. ഈ കടയിലെ വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മാത്രം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഈ കടയിൽ പോയിട്ട് വിസിറ്റ് ചെയ്യുക. സോ സൈനിങ് ഓഫ്, ദിസ് ഇസ് യുവർ മലബാർ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാം.